നമസ്കാരം ഇംഗ്ലീഷിലുള്ള ഉള്ളടക്കം വായിച്ച് ആശയം എളുപ്പം മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വിധത്തിൽ ഏതാനും വീഡിയോകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോകൾക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തരുന്ന വീഡിയോകളുടെ ഉള്ളടക്കത്തിലുള്ള രസമോ അതിൻ്റെ തീവ്രതയോ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പകരം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെയും ആ വാക്കുകൾ ചേർന്ന് വാചകങ്ങളായി മാറുമ്പോൾ അവയ്ക്ക് കിട്ടുന്ന ആശയ സമ്പുഷ്ടതയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ വാക്ക് തന്നെ പല സാഹചര്യങ്ങളിൽ പല അർത്ഥങ്ങളും ആശയങ്ങളും തരുന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ശൈലിയിലുള്ള വീഡിയോകൾ കാണും തോറും നിങ്ങളുടെ ഭാഷ മികവ് മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ കഴിയുന്നതാണ് ഇവിടെ പതിവ് പോലെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് അർത്ഥസഹിതം ഒരു കഥ ഞാൻ വിവരിക്കുകയാണ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതേ കഥ ശബ്ദമില്ലാതെ വെറും ലേഖനമായി തന്നിരിക്കുകയുമാണ് വീഡിയോയുടെ ആദ്യ ഭാഗം കേട്ട് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോയുടെ അവസാന ഭാഗത്ത് നൽകിയിട്ടുള്ള ലേഖനം നിങ്ങൾ സ്വയം അർത്ഥം നൽകി വായിക്കേണ്ടതാണ് ഏതെങ്കിലും വാചകത്തിന് അർത്ഥം നൽകുവാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോയുടെ ആദ്യ ഭാഗം വീണ്ടും കണ്ട് സംശയ നിവാരണം വരുത്തി മുമ്പോട്ട് പോകേണ്ടതുമാണ് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം ഇംഗ്ലീഷ് റീഡിംഗ് പ്രാക്ടീസ് ഇംഗ്ലീഷ് വായന പരിശീലനം ഇവിടെ ഒരു കഥ തന്നിരിക്കുകയാണ് ഞാൻ ആ കഥ അർത്ഥസഹിതം വായിച്ച് പറയുകയാണ് വൺസ് ഇൻ നോർത്ത് കൊറിയ ആൻഡ് എൽഡർലി വുമൻ നയം ടു സോ ഈ അഫ്ലിക്റ്റഡ് വിത്ത് എ ഗ്രേവ് ഇൽനെസ് ഫൗണ്ട് ഹെർ സെൽഫ് എലോൺ ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വിത്ത് നോ വൺ ടു കെയർ ഫോർ ഹെർ ഡേ ആഫ്റ്റർ ഡേ ഷീ വപ്ഡ് ഇൻ സോളിറ്റ്യൂഡ് ബട്ട് നോ വൺ ലിസൺ ഹെർ ക്രൈസ് നമുക്ക് അർത്ഥം നോക്കാം വൺസ് ഇൻ നോർത്ത് കൊറിയ ഉത്തര കൊറിയയിൽ ഒരിക്കൽ ആൻഡ് എൽഡർലി വുമൻ നെയ്മഡ് സൂയി സൂയി എന്നു പേരുള്ള വൃദ്ധയായ ഒരു വനിത അഫ്ലിക്റ്റഡ് വിത്ത് എ ഗ്രേവ് ഇൽനെസ് ഗുരുതരമായ രോഗം മൂലം കഷ്ടപ്പെട്ടിരുന്നു ഇവിടെ അഫ്ലിക്റ്റഡ് എന്ന വാക്കിനർത്ഥം രോഗപീഠകൾ കൊണ്ട് ബുദ്ധിമുട്ടി ഗ്രേവ് ഇൽനെസ് എന്നുവെച്ചാൽ ഗുരുതരമായ രോഗം ഗ്രേവ് എന്ന വാക്ക് ഒറ്റയ്ക്കെടുക്കുകയാണെങ്കിൽ അതിന് ശവക്കല്ലറ എന്നാണ് അർത്ഥം ഇവിടെ അഫ്ലിക്റ്റഡ് വിത്ത് എ ഗ്രേവ് ഇൽനെസ് എന്ന ഇത്രയും വാക്കുകൾ ഒരുമിച്ച് നമ്മൾ അർത്ഥമെടുക്കുമ്പോൾ ഗുരുതരമായ ഒരു രോഗം മൂലം അവർ ബുദ്ധിമുട്ടി ഫൗണ്ട് ഹെർസെൽഫ് എലോൺ അവർ ഒറ്റയ്ക്ക് കാണപ്പെട്ടു എലോൺ തനിയെ ഫൗണ്ട് കണ്ടെത്തി ഹെർസെൽഫ് അവർ സ്വയം പക്ഷേ ഇവിടെ അർത്ഥമെടുക്കുമ്പോൾ അവർ തനിയാണ് അവിടെ ഉണ്ടായിരുന്നത് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് അവർ അഗതിയും ആയിരുന്നു അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ അർത്ഥമെടുക്കുമ്പോൾ നോർത്ത് കൊറിയയിൽ ഒരിക്കൽ രോഗ ഗുരുതരമായ രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സൂയി എന്ന വൃദ്ധയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവർ അഗതിയായിരുന്നു ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് വിത്ത് നോ വൺ ടു കെയർ ഫോർ ഹെർ അവരെ പരിപാലിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഡേ ആഫ്റ്റർ ഡേ ദിവസം തോറും ഷി വെപ്റ്റ് അവർ കരഞ്ഞു ഞാനിവിടെ അവർ എന്നത് ബഹുമാനം കൊണ്ട് പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് അവൾ എന്ന് പറയുന്നതിനു പകരം അവർ എന്ന് പറയുന്നതാണ് ഷീ വെപ്റ്റ് അവർ കരഞ്ഞു വീ പ് ഡബ്ല്യു ഇ ഇ പി വീപ്പ് കരയുക അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് വെപ്റ്റ് കരഞ്ഞു ഏങ്ങലടിച്ചു കരഞ്ഞു തേങ്ങി തേങ്ങി കരഞ്ഞു എന്നൊക്കെ ഇതിനർത്ഥമുണ്ട് ഷീ വെപ്റ്റു അവർ കരഞ്ഞു ഇൻ ഇൻസോളിറ്റ്യൂഡ് ഏകാന്തതയിൽ അവർ ഒറ്റയ്ക്കിരുന്നവർ കരഞ്ഞു ബട്ട് നോ വൺ ലിസൻ്റ് ഹെർ ക്രൈസ് പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല നോ വൺ ലിസൻഡ് ആരും ശ്രദ്ധിച്ചില്ല ഹെർ ക്രൈസ് അവരുടെ കരച്ചിൽ അവരുടെ കരച്ചിൽ ആരും ശ്രദ്ധിച്ചില്ല അപ്പോൾ നമുക്ക് അർത്ഥം ഒന്നുകൂടെ നോക്കാം വൺസ് ഇൻ നോർത്ത് കൊറിയ ഒരിക്കൽ ഉത്തര കൊറിയയിൽ ആൻ എൽഡർലി വുമൻ നെയ്മ് സൂയി സൂയി എന്ന് പേരുള്ള വൃദ്ധയായ ഒരു വനിത അഫ്ലിക്റ്റഡ് വിത്ത് എ ഗ്രേവ് ഇൽനസ് ഗുരുതരമായ ഒരു രോഗം മൂലം കഷ്ടപ്പെട്ടിരുന്നു ഫൗണ്ട് ഹെർസൽ ഫെലോന ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് അവർ അഗതിയായിരുന്നു ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത് വിത്ത് നോ വൺ ടു കെയർ ഫോർ ഹെർ ആരും അവരെ പരിപാലിക്കുവാൻ ഉണ്ടായിരുന്നില്ല ഡേ ആഫ്റ്റർ ഡേ ദിവസം തോറും ഷീവെപ്റ്റിൻ സോളിറ്റ്യൂഡ് അവർ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു സോളിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഏകാന്തത ബട്ട് നോവൺ ലിസൻ്റ് ഹെർ ക്രൈസ് പക്ഷെ ആരും അവരുടെ കരച്ചിൽ കേട്ടില്ല ദെൻ ഫ്രം ദി ഫാർദസ്റ്റ് റീച്ചസ് ഓഫ് ദി യൂണിവേഴ്സ് An alien was being descended upon the earth. Hearing her cries, it visited her humble abode. It took her in its celestial vessel where its advanced technology could mend her ailments. In the blink of an eye, the woman was whisked away into the cosmos where the alien doctors worked with their miraculous wonders. അർത്ഥം നോക്കാം ദെൻ അപ്പോൾ അല്ലെങ്കിൽ പിന്നീട് എന്നർത്ഥം അതിനുണ്ട് ഫ്രം ദി ഫാർദസ്റ്റ് റീച്ചസ് ഓഫ് ദ യൂണിവേഴ്സ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അകലെയുള്ള സ്ഥലത്ത് നിന്ന് ഫാർദസ്റ്റ് ഏറ്റവും അകലെയുള്ള റീച്ചസ് എന്ന വാക്കിന് എത്തിച്ചേരുന്നു എന്നാണ് അർത്ഥം എത്തിച്ചേരുക അല്ലെങ്കിൽ എത്തിച്ചേരുന്നു പക്ഷേ ഇവിടെ ഫാർദസ്റ്റ് റീച്ചസ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടത് പറയുമ്പോൾ ഏറ്റവും അകലെയുള്ള പ്രപഞ്ചത്തിലെ ഒരു സ്ഥലമെന്ന ആശയമാണ് അതിന് ലഭിക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അകലെയുള്ള ഒരിടത്ത് നിന്ന് ആൻ ഏലിയൻ വാസ് ബീയിങ് ഡിസെൻഡ് ഒരു ഏലിയൻ അന്യഗ്രഹജീവി അതാണ് ഏലിയൻ വാസ് ബീയിങ് ഡിസെൻഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡിസെൻഡഡ് ഇറങ്ങി അപ്പോൺ ദി എർത്ത് ഭൂമിയിലോട്ട് ഹിയറിംഗ് ഹെർ ക്രൈസ് അവളുടെ കരച്ചിൽ കേട്ടിട്ട് ഇറ്റ് വിസിറ്റഡ് ഹെർ ഹംബിൾ എബോർഡ് ഇറ്റ് വിസിറ്റഡ് അത് സന്ദർശിച്ചു അവളുടെ ഹംബിൾ ഏഴിയ എബോർഡ് വാസസ്ഥലം അവളുടെ ഏളിയ വാസസ്ഥലം അത് സന്ദർശിച്ചു ഇറ്റ് ടുക്ക് അത് അവളെ എടുത്തു ഇൻ സെലസ്റ്റിയൽ വെസൽ അതിൻ്റെ ആകാശക്കപ്പലിൻ്റെ ഉള്ളിൽ സെലസ്റ്റിയൽ വെസൽ ആകാശക്കപ്പൽ എന്നാൽ സെലസ്റ്റിയൽ എന്ന വാക്ക് ഒറ്റയ്ക്കെടുക്കുമ്പോൾ സ്വർഗീയമായ ആകാശത്തെ സംബന്ധിച്ച എന്നൊക്കെയാണ് അതിനർത്ഥം വെസൽ എന്ന വാക്ക് ഒറ്റയ്ക്കെടുക്കുമ്പോൾ കപ്പൽ വലിയ ബോട്ട് എന്നൊക്കെയാണ് അതിന് അർത്ഥം സെലസ് സെലസ്റ്റിയൽ വെസൽ എന്ന വാക്ക് എന്നീ വാക്കുകൾ നമ്മൾ ഇവിടെ ഒരുമിച്ചെടുക്കുമ്പോൾ അതിന് ആകാശക്കപ്പൽ എന്നർത്ഥമാണ് നമ്മൾ നൽകാറുള്ളത് ഇനി അതിനെ ആ ആകാശ കപ്പലിനെ പറ്റിയാണ് പറയുന്നത് വേർ ഇറ്റ്സ് അഡ്വാൻസ്ഡ് ടെക്നോളജി എവിടെയാണോ അല്ലെങ്കിൽ ഏതിലാണോ അതിൻ്റെ മുന്തിയ സാങ്കേതിക വിദ്യ കുഡ്മെൻഡ് ഹെറൈൻമെൻസ് അവളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുവാൻ കഴിയുന്നത് മെണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേടുപാട് തീർക്കുക നന്നാക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം പക്ഷേ ഇവിടെ അതിൻ്റെ അർത്ഥം സുഖപ്പെടുത്തുക എന്ന അർത്ഥമാണ് എയിൽമെൻസ് വെച്ചാൽ രോഗങ്ങൾ അവളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന വിധത്തിലുള്ള മുന്തിയ സാങ്കേതിക വിദ്യയുള്ള ആ വാഹനത്തിൻ്റെ ഉള്ളിൽ ആ അന്യഗ്രഹ ജീവി അവളെ അവളെടുത്ത് ഇരുത്തി എന്നാണ് അർത്ഥം ഇൻ ദ ബ്ലിങ് ഓഫ് ആൻഡ് ഐ കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ ദ വുമൻവാസ് വിസ്കിഡ് എവേ ആ സ്ത്രീ പെട്ടെന്ന് കൊണ്ടുപോകപ്പെട്ടു വിസ്കിഡ് എവേ പെട്ടെന്ന് കൊണ്ടുപോയി ഇൻഡു ദി കോസ്മോസ് പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലേക്ക് കോസ്മോസ് പ്രപഞ്ചം വെയർ എവിടെയാണോ ദ ഏലിയൻ ഡോക്ടേഴ്സ് ഏലിയന്മാരുടെ ഡോക്ടറന്മാർ വർക്ക് ജോലി ചെയ്തിരുന്നത് വിത്ത് ദയർ മിറാക്കുലസ് വണ്ടേഴ്സ് അവരുടെ അതിശയകരമായ മിറാക്കുലസ് അത്ഭുതകരമായ അല്ലെങ്കിൽ അതിശയകരമായ വണ്ടേഴ്സ് വിസ്മയങ്ങൾ കൊണ്ട് ഏലിയൻ ഡോക്ടർമാർ ജോലി ചെയ്തിരുന്ന കോസ്മോസിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുപോയി ഹെർ ഡിസീസസ് ലീവിംഗ് ഹെയർ ഹെൽത്ത് കെയർ ഹാഡ് എവർ ബീൻ ബിഫോർ Meanwhile, back on the earth, her sudden disappearance puzzled her neighbors and they alarmed the authorities. Search parties covered the land, but no trace of the woman could be found. They stained in the weeks and hope dwindled. Mukartham Nokam They cured her diseases, cured Sukhapadati, our Sukhapadati, her diseases. അവളുടെ രോഗങ്ങളെ ഇവിടെ അവളുടെ എന്നത് ഞാൻ അവരുടെ രോഗങ്ങളെ എന്നാണ് പറയുന്നത് ബഹുമാനിച്ചുകൊണ്ട് ദേ ദൈക്യുവേഡ് ഹർ ഡിസീസസ് അവർ അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി ലീവിങ് ഹെർ അവരെ വിട്ടുകൊണ്ട് എങ്ങനെ വിട്ടുകൊണ്ട് ഹെൽത്ത് ദാൻ ഷീ ഹാഡ് എവർ ബീൻ ബിഫോർ മുമ്പെങ്ങുമില്ലാത്ത ആരോഗ്യത്തോടുകൂടി വെച്ചാൽ അവർ ഇതിനു മുമ്പ് ഒരിക്കലും അത്തരം ആരോഗ്യവതി ആയിരുന്നില്ല ആ അവസ്ഥയിൽ ആക്കിക്കൊണ്ട് ആ ഡോക്ടർമാർ ആ സ്ത്രീയെ സുഖപ്പെടുത്തി മീൻവയിൽ അതിനിടയിൽ ബേക്ക് ഓൺ ദി എർത്ത് തിരിച്ച് ഭൂമിയിൽ ഹെർ സഡൻ ഡിസപ്പിയറൻസ് അവരുടെ പെട്ടെന്നുള്ള അപ്രത്യക്ഷപ്പെടൽ പസിൽഡ് ആശയക്കുഴപ്പത്തിലാക്കി അല്ലെങ്കിൽ വിഷമസന്ധിയിലാക്കി ഹെർനൈ ബേഡ്സ് അവരുടെ അയൽവാസികളെ ആൻഡ് ദ അലാംഡ് ദ അതോറിറ്റീസ് ആ അയൽവാസികൾ അതോറിറ്റീസിനെ അതായത് അധികാരികളെ അറിയിച്ചു അലാംഡ് മുന്നറിയിപ്പ് നൽകി ഇവിടെ അറിയിച്ചു എന്നർത്ഥമാണ് വരുന്നത് സെർച്ച് പാർട്ടീസ് ക ഇവിടെ അന്വേഷക സംഘങ്ങൾ സ്കൗഡ് അരിച്ചുപെറുക്കി ദലാണ്ട് ഭൂമിയെ അവർ താമസിച്ചിരുന്ന ആ സ്ഥലം അവർ അരിച്ചു പെറുക്കി ബട്ട് നോ ട്രൈസ് ഓഫ് ദി വുമൻ കുഡ് ബീഫൗണ്ട് പക്ഷേ നോ ട്രൈസ് ഒരു തുമ്പും ട്രൈസ് എന്ന് വെച്ചാൽ തുമ്പ് തെളിവ് അടയാളം എന്നൊക്കെയാണ് അർത്ഥം ബട്ട് നോ ട്രൈസ് ഓഫ് ദി വുമൻ ആ സ്ത്രീയുടെ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു തുമ്പും കുഡ് ബീഫ് ഫൗണ്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ബട്ട് നോ ട്രൈസ് ഓഫ് ദി വുമൻ ഫുഡ് ബീ ഫൗണ്ട് പക്ഷേ ആ സ്ത്രീയുടെ ഒരു തുമ്പും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഡെയ്സ് ടേൻഡ് ഇൻ ടു വീക്സ് ദിവസങ്ങൾ ആഴ്ചകളായി മാറി ഡെയ്സ് ദിവസങ്ങൾ ടേൺഡ് ഇൻടു മാറി വീക്സ് ആഴ്ചകളായി ആൻഡ് ഹോപ്പ് ഇൻ ഡിൻഡിൽഡ് ആൻഡ് പ്രതീക്ഷ ആൻഡ് ഹോപ്പ് എന്ന് വെച്ചാൽ എന്നിട്ട് പ്രതീക്ഷ ഡിവിൻഡിൽഡ് കുറഞ്ഞു കുറഞ്ഞു വന്നു അസ്തമിച്ചു അപ്പോൾ നമുക്ക് അർത്ഥം ഒന്നുകൂടെ നോക്കാം ദേ ക്യുവേഡ് ഹെർ ഡിസീസസ് അവർ അവരുടെ ആ സ്ത്രീയുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി ലീവിങ് ഹെയർ ഹെൽത്തിയർ ദാൻ ഷീ ഹാഡ് എവർ ബീൻ ബിഫോർ മുൻ മുമ്പെങ്ങും ഇല്ലാത്തവിധം ആരോഗ്യ ആരോഗ്യവതിയായി അവരെ വിട്ടുകൊണ്ട് മീൻവെയിൽ അതിനിടയിൽ ബാക്ക് ഓൺ ദി എർത്ത് തിരിച്ച് ഭൂമിയിൽ ഹെർ സഡൻ ഡിസപ്പിയറൻസ് അവരുടെ പെട്ടെന്നുള്ള അപ്രത്യക്ഷപ്പെടൽ പസിൽഡ് ആശയക്കുഴപ്പത്തിലാക്കി ഹെർനൈബേഴ്സ് അവരുടെ അയൽവാസികളെ ആൻഡ് ദൈ അലോംഡ് അവർ അറിയിച്ചു ദ അതോറിറ്റീസ് അധികാരികളെ സെർച്ച് ദ ലാൻഡ് അന്വേഷക സംഘങ്ങൾ ഭൂമി പെറുക്കി ബട്ട് നോ ട്രൈസ് ഓഫ് ദി വുമൻ കുഡ് ബീഫ് ഫൗണ്ട് പക്ഷേ ആ സ്ത്രീയുടെ ഒരു തുമ്പും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഡേയ് സ്റ്റാൻഡ് ഇൻ ടു വീക്സ് ദിവസങ്ങൾ ആഴ്ചകളായി മാറി ആൻഡ് ഹോപ്പ് എന്നിട്ട് പ്രതീക്ഷ ഡിവിൻഡിൽഡ് കുറഞ്ഞു കുറഞ്ഞു വന്നു ദെൻ ജസ്റ്റാസ് മിസ്റ്റീരിയസ് ലിയാസ് ഷീ ഹാഡ് വാനിഷ്ഡ് ദ വുമൻ റീ അപ്പിയർഡ് ഇൻ ഹെർ ഓൺ ഹോം റേഡിയേറ്റിംഗ് വിത്ത് വൈറ്റാലിറ്റി ഷിയർ ഇക്കൗണ്ടറ്റ് ഹെയർ എക്സ്ട്രാ ഓർഡിനറി ജേണി ടു എനി വൺ ഹൂ വുഡ് ലിസൺ but her tale was met with skepticism and disbelief. Though the truth of her encounter remained a mystery to many, there was no denying the miraculous transformation that had befallen her. artham nokam. Then pined just as mysteriously as she had vanished, Nigudamai, avar apratiksham ayadu pole, ദ വുമ്പേഡ് ആസ്ത്രയെ തിരിച്ച് പ്രത്യക്ഷപ്പെട്ടു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇൻഹ്രോൺ ഹോം അവരുടെ സ്വന്തം വീട്ടിൽ മിസ്റ്റീരിയസിലെ നിഗൂഢമായി വാനിഷ്ഡ് അപ്രത്യക്ഷമായി റിയപ്പേഡ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു റേഡിയേറ്റിംഗ് വിത്ത് വൈറ്റാലിറ്റി വൈറ്റാലിറ്റി ചൈതന്യം റേഡിയേറ്റിംഗ് പ്രകാശം പരത്തുന്ന അല്ലെങ്കിൽ പ്രസരിപ്പുള്ള റേഡിയേറ്റിംഗ് വിത്ത് വൈറ്റാലിറ്റി ചൈതന്യം പ്രസരിപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി ഷെയർ ഇക്കൗണ്ട അവൾ വിവരിച്ചു ഹെർ എക്സ്ട്രാ ഓർഡിനറി ജേണി അവരുടെ അസാധാരണമായ യാത്രയെപ്പറ്റി ടു യേന്യു വൺ ആരോടും ഹോ വുഡ് ലിസൻ അവർ ശ്രദ്ധിക്കുമായിരുന്ന അവരെ ശ്രദ്ധിക്കുമായിരുന്ന എല്ലാവരോടും അവർ അവരുടെ അസാധാരണമായ യാത്രയെപ്പറ്റി വിവരിച്ചു ബട്ട് പക്ഷേ ഹെർടെയിൽ വാസ്മെറ്റ് വിത്ത് സ്കെപ്റ്റിസിസം ആൻഡ് ഡിസ്ബിലീഫ് പക്ഷേ അവരുടെ കഥ ഹെർടെയിൽ ടെയിൽ കഥ വാസ്മെറ്റ് കൂട്ടിമുട്ടപ്പെട്ടു വിത്ത് സ്കെപ്റ്റിസിസം സംശയം കൊണ്ടും ആൻഡ് ഡിസ്ബിലീഫ് അവിശ്വാസം കൊണ്ടും എന്നുവെച്ചാൽ അവർ പറഞ്ഞ കഥ ആരും വിശ്വസിച്ചില്ല ദോ ദ ട്രൂത്ത് ഓഫ് ഹെയർ എൻകൗണ്ടർ റിമൈൻഡ് എ മിസ്റ്ററി ടു മെനി ദോ എങ്കിലും ദ ട്രൂത്ത് സത്യം ഓഫ് ഹെയർ എൻകൗണ്ടർ അവരുടെ എൻകൗണ്ടറിൻ്റെ സത്യം റിമൈൻഡ് അവശേഷിച്ചു എങ്കിലും ദോ ദ ട്രൂത്ത് ഓഫ് ഹെയർ എൻകൗണ്ടർ റിമൈൻഡ് അവരുടെ എൻകൗണ്ടറിൻ്റെ സത്യം അവശേഷിച്ചു എങ്കിലും എ മിസ്റ്ററി ഒരു നിഗൂഢത ടു മെനി പലർക്കും എന്ന് വെച്ചാൽ പലർക്കും അവരുടെ എൻകൗണ്ടറിൻ്റെ സത്യം ഒരു നിഗൂഢതയായിട്ട് അവശേഷിച്ചു എങ്കിലും അപ്പോൾ എന്താണ് എൻകൗണ്ടർ നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ് പോരാട്ടം എതിരിടൽ ആക്രമണം എന്നൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ അതിന് അർത്ഥം കൊടുത്തിരുന്നത് പക്ഷേ ഇവിടുത്തെ അർത്ഥം അപ്രതീക്ഷിത സംഗമം എന്നാണ് ഉള്ള കണ്ടുമുട്ടൽ അവർ ഏലിയനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അപ്രതീക്ഷിതമായി അവർ ആ ഏലിയനെ കണ്ടുമുട്ടിയ സത്യം പലർക്കും ഒരു മിസ്റ്ററി ഒരു നിഗൂഢതയായി അവശേഷിച്ചു എങ്കിലും വാസ് നോ ഡിനേയിങ് ഡിനേയിങ് നിഷേധിക്കൽ നിഷേധിക്കുവാൻ കഴിയുമായിരുന്നില്ല ദ മിറാക്കുലസ് ട്രാൻസ്ഫോർമേഷൻ അത്ഭുതകരമായ രൂപമാറ്റം ദാറ്റ് ഹാഡ് ബിഫോളൻ ഹർ അവരുടെ മേൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ബിഫോളൻ സംഭവിച്ചത് അപ്പോൾ ആ സ്ത്രീ ആ ഏലിയനെ കണ്ട സത്യം പലർക്കും ഒരു നിഗൂഢതയായി അവശേഷിച്ചു എങ്കിലും ആ സ്ത്രീക്ക് ഉണ്ടായ അത്ഭുതകരമായ രൂപമാറ്റം നിഷേധിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല

എ ബീക്കൺ ഓഫ് ഹോപ്പ് ആൻഡ് വണ്ടർ പ്രതീക്ഷയുടെയും വിസ്മയത്തിൻ്റെയും ഒരു ദീപസ്തംഭമായി അവർ മാറി ബട്ട് പക്ഷേ ദ ഏലിയൻ റിമെയിൻസ് ആ അന്യഗ്രഹജീവി അവശേഷിക്കുന്നു എ ട്രൂത്ത് ടുഹർ അവർക്ക് ഒരു സത്യമായിട്ടും എന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് ഒരു സത്യമായിട്ടും ആൻഡ് എ മിത്ത് ടു അതേഴ്സ് മറ്റുള്ളവർക്ക് ഒരു മിഥ്യയായിട്ടും അല്ലെങ്കിൽ ഒരു കെട്ടുകഥയായിട്ടും നമ്മളൊരു കഥ കേട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ തന്നിരിക്കുന്നത് ടെസ്റ്റ് യുവർ നോളജ് ആൻഡ് കോംപ്രഹെൻഷൻ ഓഫ് ഇംഗ്ലീഷ് ത്രൂ റീഡിങ് ടെസ്റ്റ് എന്ന് വെച്ചാൽ പരിശോധിക്കുക യുവർ നോളജ് നിങ്ങളുടെ അറിവ് ആൻഡ് എന്നിട്ട് കോംപ്രഹെൻഷൻ ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള കഴിവ് കോംപ്രഹെൻഷൻ എന്ന് വെച്ചാൽ ധാരണ എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുവാനുള്ള കഴിവ് അതാണ് കോംപ്രഹെൻഷൻ അപ്പോൾ കോംപ്രഹെൻഷൻ ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് അതുകൂടാതെ നോളജും എന്നുവെച്ചാൽ ഇംഗ്ലീഷിനെ പറ്റിയുള്ള നിങ്ങളുടെ അറിവും ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള കഴിവും ത്രൂ റീഡിങ് വായനയിലൂടെ വായനയിലൂടെ ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള കഴിവും ഇംഗ്ലീഷിനെ പറ്റിയുള്ള നിങ്ങളുടെ അറിവും ഇവിടെ പരിശോധിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കഥ കേട്ട് കഴിഞ്ഞു ഇനി ആ കഥ ശബ്ദമില്ലാതെ ഇതിന് ശേഷം തന്നിരിക്കുകയാണ് നിങ്ങൾ ആ കഥ വീണ്ടും വായിക്കണം വായിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ അത് വായിച്ച് ഓരോ സെൻറ്റൻസിൻ്റെയും ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കണം എവിടെയെങ്കിലും അർത്ഥം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ കണ്ട് വീണ്ടും അർത്ഥം മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നമുക്ക് ഭാവിയിൽ എല്ലാത്തരം ഇംഗ്ലീഷ് ലേഖനങ്ങളും ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളും വളരെ എളുപ്പം വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിരിക്കും